മകളാ രണ്ട് പിരാന കുഞ്ഞുങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. വിരലൊന്നും വെച്ചു കൊടുക്കരുത്, കടിക്കും അല്ലേ. മാറ്റാൻ നോക്കുന്നതായിരിക്കും. എന്തോന്ന്? ഇല്ലല്ല, ഇതിനി ഇവിടെ കിടന്ന് വലുതായി നമ്മള് വിരള്. ആ കസ്റ്റമർ വന്ന് പൈസ വന്നില്ലെങ്കിൽ കയ്യില് പിടിച്ചിട്ട് വിളിച്ചാൽ മതി, നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും പറഞ്ഞുതരും ഇതിന്റെ റേറ്റ് എത്രയാണെന്ന്. ഇത് വില അത്രയും വരാൻ സാധ്യതയില്ല, കുറയും. കാരണം ഡിസ്പ്ലേ ഒക്കെ മാറും. വലിയ ഷോപ്പല്ലേ ഇപ്പൊ, പഴയതിനേക്കാൾ ഒരടി വലിയ ഷോപ്പാണ്. പഴയതിനെ കാട്ടി കുറച്ചുകൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തപ്പോ കുറച്ചുകൂടെ വലുതായി. ഓണാശംസകൾ. കല്യാണ ചെറുക്കൻ പറഞ്ഞല്ലോ, ആ മുഖം നോക്കിയിട്ട് കല്യാണ ചെറുക്കന്റെ ലുക്കിലാണോ വന്നിരിക്കുന്നത്? പുതുമുളവനായിട്ട് വന്നിരിക്കുകയാണ്. സത്യം, ഞാൻ വിചാരിച്ച അങ്ങനെയാണ്, ഏതോ ഒരു മണ്ഡപത്ത് വഴി തെറ്റി ഇങ്ങോട്ട് കയറി വന്നു. നോട്ടയില്ല വയ്യക്ക് വേണ്ട. നമ്മളെ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും ഒരേ പരാതിയാണ് ഇവിടെ. സംഭവം നമ്മുടെ ഷോപ്പ് വീട്ടിൽ കാണുമ്പോൾ വലുതായിരിക്കും, നേരിട്ട് വരുമ്പോൾ ചെറിയ കടയാണെന്ന്. ഗൈസ്, ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ മുനീർ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മളെ കട ഇപ്പം ലേശം വലുതാക്കി ആക്കിയിട്ടുണ്ട്. ഇനി നേരിട്ട് എന്താ വരുന്നവർക്ക് പരാതിയൊന്നും വേണ്ട. ഇതാ കണ്ടില്ലേ, ഇവിടെ വന്നവർക്കെല്ലാം അറിയാം ഇവിടെ വലിയൊരു ക്യാബിനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ നീക്കി കുറച്ചുകൂടെ വലിയ കടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വരുന്നവർക്ക് ആവശ്യം പോലെ നിൽക്കാം, ഓടാം, കളിക്കാം, ചാടാം. കുറഞ്ഞത് അതിൻ്റെ സെറ്റ് സമയത്തോടെ ഇരുന്ന് ചെക്ക് ചെയ്തെടുക്കാം. എന്ത്, ഇപ്പൊ കുറച്ച് വിശാലത ആയില്ലേ? ഈ ആൾക്കാർക്ക് നീണ്ടു കിടക്കാം അല്ലേ, എന്നൊന്ന് കിടന്നളല്ലേ ഒന്ന്. അത്യാവശ്യക്കാർക്ക് ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ കിടക്കാം. വെയിലത്തൊക്കെ വന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചാരിയൊക്കെ ഇരിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്, അല്ലാതെ അന്ന് ഓടി വന്ന് കയറി കിടന്നളല്ലേ. അങ്ങനെയൊക്കെ ചെയ്യാം. അതേപോലെ കുറഞ്ഞ റേറ്റിന് സെറ്റുകൾ നമ്മളിട്ട് ഉണ്ട്. കുറച്ച് ഒരു 3000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലേ. 3000 സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. A3S ആണ് മോഡല്. ഇത് 4GB RAM 64 വരുമോ? ഇല്ല അല്ലേ, കാരണം ചാൻസ് വളരെ കുറവാണ്. ഇത് 2 16 ഉള്ളൂ. 3000 കൊള്ളാമല്ലോ A3S. കണ്ടത് പിന്നെ നമ്മളെ പുതിയൊരു രണ്ട് അതിഥി നമ്മളെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. രണ്ട് പിരാനോ കുഞ്ഞുങ്ങളാണേ. ഇതാ കിടക്കണം രണ്ടെണ്ണം. ബാ ബാ ബാ, ഇതാ എൻ്റെ വിരലിൻ്റെ അടുത്ത്. നമ്മൾ വിരൽ വയ്ക്കുമ്പോൾ നമ്മളെ കടിക്കാനായിട്ട് വിരലിൻ്റെ അടുത്തോട്ട് ഓടി വരും. ഇതാ രണ്ടെണ്ണം ബ്ലാക്ക് കണ്ടില്ലേ, ഈ ബ്ലാക്കാണ്. ഇതിനിയും വളർന്ന് 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 വലിയ പിരാനോ മീനുകളായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് കടലിൽ നിന്ന് പിടിച്ചൊന്നും അല്ല, ഇതൊരു അക്യൂറിൽ നിന്നും പിരാനോ കുഞ്ഞുങ്ങളിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ മാക്സിമം ആഴ്ചയിൽ വിരലൊന്നും വെച്ച് കൊടുക്കരുത്, കടിക്കും അല്ലേ. ആഴ്ചയിൽ ചിലപ്പോൾ നമ്മൾ മാറ്റാൻ നോക്കുന്നതായിരിക്കും. എന്തോന്ന്? മീനിനെ. ഇല്ലല്ല, ഇതിനി ഇവിടെ കിടന്ന് വലുതായി നമ്മൾ വിരൽ. ആ കസ്റ്റമർ വന്ന് പൈസ വന്നില്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് അത് മുക്കും. കയ്യിനെ പിടിച്ച് ഇതിൻ്റെ അത് മുക്കുമ്പോഴത്തേ അത് ഒരൊറ്റ കടി ഉറിഞ്ചിക്കും കളയും. ഇഷ്ടപ്പെട്ടവരെ അത് പിന്നെയും പറയും. കണ്ടാ, അത് നമ്മൾ വിരൽ വയ്ക്കുമ്പോൾ അതിൽ അടുത്തിട്ട് ഓടി വരും രണ്ടെണ്ണം. കണ്ടാ, രണ്ട് പിരാന കുഞ്ഞുങ്ങളാണ് ഇപ്പം നമ്മുടെ ഷോപ്പിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. അത് കാണാൻ നല്ല രസമുണ്ട് ആ പിരാന കുഞ്ഞുങ്ങൾ. അപ്പം നമുക്ക് ഇന്ന് ആ ബാക്കി സ്മാർട്ട് ഫോണിലെ പരിചയപ്പെടാമേ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഹോണറാണ്. ഹോണറിൻ്റെ മോഡൽ നമ്പർ എത്രടാ? Y9 Prime 2019. 4G റാമിൽ 64 ആണ് ഇതിൻ്റെ ഇൻറ്റർനൽ സ്റ്റോറേജ് വരുന്നത്. ഇതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, മോളിൽ ഡിസ്പ്ലേയുടെ അവിടെ ആയിട്ട് ഒരു മഞ്ഞാണ് കണ്ട. ജസ്റ്റ് എൻ്റെ ആട് മോൾ ഭാഗത്തായിട്ട് ഒരു മഞ്ഞ കാണുന്നുണ്ട്. ഒരു പോപ്പ് ക്യാമറയുടെയാണേ. ടടരടേ, ഒരു പോപ്പ് ക്യാമറയാണ്, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. എത്ര രൂപ വരുന്നത്? അതായത് ഇത് നമ്മൾ ഹോൾസെയിൽ വില എന്ന് പറയുമ്പോഴത്തേക്കും 7.5. 7.5 നമ്മൾ 8 രൂപയാണ് നമ്മളെ വാട്സപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഹോൾസെയിൽ വില 7.5. 7500 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുപോകാം. പെട്ടെന്ന് വിളിക്കുന്നവർക്ക് പെട്ടെന്ന് കൊണ്ടുപോകാം. അതേപോലെ പൈസ തരാത്തവരെ പിരാന മീനിൽ കൈവച്ച് കൊടുക്കും. അപ്പോൾ മറ്റേ ഇതെടുത്താ മറ്റേ ഇത് ഒരാൾ അഡ്വാൻസ് ഒന്നുമല്ല, അത് ക്ലിയർ ചെയ്തായിരുന്ന. ഇല്ല, ഒരാളെ അഡ്വാൻസ് തന്നിട്ട് കുറേ ദിവസമാണ്. നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല, ഇതിൻ്റെ പൈസ കൊടുക്കണം. ഇതൊക്കെ പൈസ അവളോട് വാങ്ങിച്ചു വെച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടൊന്നുമല്ല. അവള് ഇപ്പൊ തേതോ ഞങ്ങൾ ആ ഒരു വാട്സപ്പ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വയ്ക്കുന്നതാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പൈസ പെട്ടെന്ന് കഷ്ടം നോക്കിയത് വലിയ ബുദ്ധി പാടാണ് കേട്ടോ അതൊക്കെ. അപ്പൊ പിന്നെ ഒരു 7 അല്ലേ, റെഡ്മി 7 എന്തെല്ലാം ഉണ്ട്? ഇത് ഡിസ്പ്ലേ ഗ്ലാസ് മാറിയൊരു പീസാണ്. ഗ്ലാസ് മാറിയൊരു പീസാണ്. എത്ര രൂപ സനോഫ്രേ? എത്ര രൂപ ഉണ്ട്? ഇല്ല, ഇത് ഡിസ്പ്ലേ മാറിയ പീസാണ്. 3800 കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 3 32 കുഴപ്പമില്ല. അപ്പതാ 3800 ആണ് ഈ പ്രൈസ് വരുന്നത്. കൊള്ളാം, വലിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്, എന്തായാലും കുഴപ്പമില്ല.
പിന്നെ ഉള്ള ഏതാണ്? നോട്ട് 7 പ്രോ. എത്ര വരുന്നു നോട്ട് 7 പ്രോ? 64 4 ജി ബി. ഇത് ഒറിജിനൽ ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. ഒന്നും മാറ്റിയിട്ടില്ല, ഗ്ലാസ് മാറ്റിയ പീസ്. ആ ഫിംഗർ കണ്ടില്ലേ? അപ്പോൾ ഇത് രണ്ടുമാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇത് എത്ര? 6500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത് 7500 എന്തോ. അപ്പോൾ ഹോൾസെയിൽ അല്ലേ? ഹോൾസെയിൽ പ്രൈസ് പറയുന്നു. പിന്നെ വേറെ ഇതുണ്ട്. ഇതെന്തുവല ഇതെന്തുവല ഓണർ ഓണർ ചാർജ് ഇല്ലേ? 3 2 ഓണാവല്ലേ? ഓ ഇത് 4 രൂപ ഓണർ. എത്ര ജി ബി വരും? 2 GB റാമില് 16 32 വരും. വരും എൻ്റെ വരും. എൻ്റെ എൻ്റെ ഫോണിൽ ഇതിൻ്റെ വില ഉണ്ട്. ജസ്റ്റ് നോക്കിയിട്ട് പറയാം. പെട്ടെന്ന് നോക്കിയിട്ട് പറ. പിലാനോ മിഞ്ഞൾ കണ്ടില്ലേ? ഇത് താഴെ വന്ന് നിപ്പുണ്ട്, കടിക്കും. രണ്ടെണ്ണം ഉണ്ട്, രണ്ടും ഇതോ രണ്ടും. അതിൻ്റെ അതിൻ്റെ പിരാനയൊക്കെ കൊത്തി താഴെ ഇടണം കേട്ടാ. ആ രണ്ട് മീനെ ഓട്ടിച്ചിട്ട് കൊത്തേണ്. ഈ രണ്ട് പിരാനയും കൂടാ ചേർന്നിട്ട് 4300. ഹോണറിൻ്റെ സെറ്റ് വില കൂടുതലാണല്ലോ. 4300 രൂപ. പൊട്ടല്ലേ? ഒറിജിനൽ അല്ലേ സാധനം? വിളിച്ചാ മതി, നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും പറഞ്ഞു തരും ഇതിന്റെ റേറ്റ് എത്രയാണെന്ന്. ഇത് വില അത്രയും വരാൻ സാധ്യതയില്ല, കുറയും. കാരണം ഡിസ്പ്ലേ ഒക്കെ മാറിയ പീസാണെന്ന് തോന്നുന്നു. സൈഡിൽ ഗമ്മിട്ടൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. അതാ എനിക്ക് തോന്നണേ ഡിസ്പ്ലേ ഇളകി വന്ന് ഒട്ടിച്ചിരിക്കണമെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ ഓണായി. ഇല്ല, ഡിസ്പ്ലേ മാറിയ പീസാണ്, കൺഫേം. ഓണോബിലെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഡിസ്പ്ലേ മാറിയ പീസാണ്. ഗൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും പീസേ ഉള്ളൂ, വേറെ ഏതെങ്കിലും പരിചയപ്പെടുത്താനുണ്ടോ? ഇല്ലല്ലോ. സാംസങ്ങിൻ്റെ ഫോൺ ഇരുന്നല്ല. സൺഫർ കൊണ്ടുപോയാ? ഓ സൺഫർ കൊണ്ടുപോയി. ഫോണിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യുക. മുന്നിലെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, കോൺടാക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഷോപ്പ് വലുതായപ്പോൾ എങ്ങനെ ഉണ്ട്? ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് വീഡിയോയിൽ കാണുമ്പോൾ വലിയ ഷോപ്പ്, നമുക്ക് ഭയങ്കര പ്രയാസമായിപ്പോൾ. നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ നമ്മളെ ഷോപ്പ് വലിയൊരു ഷോപ്പാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്ത് ഇവരിങ്ങനെ പറയുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഗായ്സ് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വലിയ ഷോപ്പല്ലേ? ഇപ്പോൾ പഴയതിനേക്കാൾ ഒരടി വലിയ ഷോപ്പാണ്. പഴയതിനേയും കാട്ടി കുറച്ചുകൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ വലുതായി. എന്ന് വെച്ചാൽ അപ്പുറത്ത് കുറച്ച് 2 ഏക്കർ സ്ഥലമുള്ള വാങ്ങിച്ചൊന്നുമില്ല. നമ്മൾ അകത്തുള്ള സംഭവം തന്നെ കുറച്ച് ഒതുക്കിയപ്പം കുറച്ചുകൂടെ ക്ലിയറായി, കുറച്ചുകൂടെ വലിയ കടയായി. ഇപ്പോൾ ഒരു ഫാമിലിക്ക് വന്നാൽ മുമ്പ് കുറ്റി ഭയങ്കര തിരക്കാണ് ഇവിടെ അല്ലേ? ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുത്തി തിരക്കും ബേളൊക്കെ ആയിരിക്കും. ഇപ്പോൾ അങ്ങനെ ഒരു ഫാമിലി വന്നാൽ വിശാലമായിട്ട് ഇവിടെ നിൽക്കുക എന്നുള്ളൊരു ഉറപ്പ് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫാമിലി കസ്റ്റമേഴ്സിനൊക്കെ ധൈര്യമായിട്ട് ഇവിടെ വരാം. എന്താ സനപ്രത തല കളിച്ചിട്ട് പോകണം. വളരെ ത്യായവറാ രാവിലെ ഓട്ടത്തിലാണ് ഗൈസ്. അപ്പം ഇവിടെ നമ്മൾ പിരാനോ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു വാണിംഗ് ആണ്. എന്ത്, ചിലർ കടം വെച്ചിട്ട് പോയിട്ടുണ്ട്, അവരെയൊക്കെ നമ്മൾ വിളിച്ചോണ്ട് വന്ന് കൈ ഇതിൽ വെക്കും. എന്താ ഓണാശംസകൾ? ഓ, ഒരു കല്യാണ ചെറുക്കൻ പറഞ്ഞല്ലേ വന്നിരിക്കുന്നത്. എന്തെങ്കിലും വിശേഷം? ഓണായിട്ട് ഫോണ് മാറ്റാൻ വന്നതാ. അപ്പൊ എല്ലാവർക്കും ഹായ് ഇട്. ഇത് നമ്മള് നേരത്തെ 3500 കണക്ക് വെച്ച് 3500 മറ്റേ സെറ്റും മേടിച്ചിട്ട് നമ്മള് കൊടുത്ത സാധനമാണ് എന്ന് പറഞ്ഞാൽ ബോർഡ് വിലക്ക് എടുത്തിട്ട് കൊടുത്തു. രാവിലെ വന്നതല്ലേ? മുഖം നോക്കിയാണ് ആർക്കെങ്കിലും നിരാശിട്ടാൻ തോന്നും. ആർക്കെങ്കിലും ആ മുഖം നോക്കിയാൽ കല്യാണ ചെറുക്കന്റെ ലുക്കിലാണോ പുതുമുളവനായിട്ട് വന്നിരിക്കുകയാണ്. സത്യം, ഞാൻ വിചാരിച്ച അങ്ങനെയാണ്. ഏതോ ഒരു മണ്ഡപത്ത് വഴി തെറ്റി ഇങ്ങോട്ട് കയറി വന്ന അടിപൊളി ലുക്കിൽ വന്നിരിക്കുന്നു. ഒന്നാം തീയതി രാവിലെ നിന്നെ ഞാൻ കണ്ടുപിട്ടിരിക്കണം കേട്ടോ. എന്താ പറഞ്ഞോട്, സെറ്റ് കൊണ്ടുവന്നത് അവന് നമ്മള് മുമ്പ് കൊടുത്താണ്. ഇതിപ്പോ അവന് ഇത് പറ്റൂല, വേറെ ഫോണ് തൽക്കാലത്തേക്ക് മാറ്റിയെടുക്കാൻ. സാംസങ് വേണ്ട, സാംസങ് ഡിഫക്ട് ഉണ്ട്. ഡിഫക്ട് ഉള്ളതുകൊണ്ട് അവനിപ്പോ ഓപ്പോ മാറ്റി നമ്മൾ കൊടുത്തു. നമ്മളിപ്പോ വീഡിയോ ചെയ്ത സംഭവം തന്നെയാണ്. ഒരു 500 കൂടെ മേടിച്ചിട്ട് നമ്മള് അവന് കൊടുത്തിരിക്കാണ് വീഡിയോസ് മുമ്പിൽ. പോട്ടെ, എന്തായാലും രാവിലെ ഒന്നും ഇത് കൊടുക്കാനില്ല. ഇനി ഇത് ഞങ്ങള് പറയണം പൈസ. വന്ന ആ ഒരു ചിരി ഉണ്ടല്ലോ, കല്യാണ ചെറിയ ലുക്ക് പോകാതെ നമുക്ക് വിടാൻ പറ്റില്ല. അതാ, ഇല്ലെങ്കിൽ അവൻ കരഞ്ഞു പോയല്ല. വീഡിയോ കാണിച്ച് വിളിച്ചു വരുത്തേണ്ട. അങ്ങനെയുള്ള പരാതി ഇല്ലാതെ ഒന്നാം തീയതി പോവുകയാണ് അല്ലേ? ലൈസൻസ് എടുത്ത് കയ്യിൽ വെച്ചു. മറ്റേ സാംസങ് എടുത്ത് കാണിച്ചോടും.
ഇതിപ്പോ നിങ്ങള് ഒരു മനസ്സിന്റെ കട്ടി പോലെ ഒരു നാലരയോ അഞ്ചരയൊക്കെ തന്ന സന്തോഷം കുറച്ചല്ല, ഒരു മൂന്നര കിട്ടിയ ഇപ്പൊ ഫസ്റ്റ് വിളിക്കുന്ന ആർക്കും ഒരു മൂന്നരക്ക് നമ്മള് മൂന്നരക്കാണെങ്കിൽ കൊടുക്കില്ല. ഞാൻ പറയണത് നമ്മളെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്, ഇന്നത്തെ അവസ്ഥ വന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഇപ്പൊ മൂന്നെങ്കിൽ മൂന്ന്, മൂന്നരങ്കിൽ മൂന്നര, ഏതെങ്കിലും വില കിട്ടിയാ നമുക്ക് കൊടുക്കാം. ഗൈസ്, അപ്പോ നിങ്ങള് കൂട്ടുകാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ വീഡിയോ ഒരു അഞ്ചു പേർക്ക് ഷെയർ ചെയ്ത് കൊടു. അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് കാണുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കട എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ വലുതാക്കിയപ്പോ എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.